ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പച്ച കുരുമുളക് അരച്ച് വെച്ചിട്ട് എങ്ങനെ കേടുകൂടാതെ കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് വെച്ചിട്ട് ഒരു റെസിപ്പിയും കൂടിയാണ്. എന്നാൽ നമുക്കതൊന്ന് കണ്ടുനോക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വീട്ടിൻ്റെ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളം പോയതിന് ശേഷം ആ ഒരു പെപ്പർ കോൺസ് മാറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു കപ്പ് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ആ കുരുമുളക് ഉണ്ടാവുന്ന ഒരു സീസൺ ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പച്ച കുരുമുളക് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാം. മീൻ കറിയൊക്കെ വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഞാൻ ഒരു കപ്പിലാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഇത്രയും നാരുകൾ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ഒരു കപ്പ് പെപ്പർ കോൺസ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ച് വെക്കാം. അതിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ട് വലുതാണ്. ഇന്ത്യൻ ആണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ അഞ്ചാറെന്ന് എടുക്കാം. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരിമുളക് അതുണ്ടെങ്കിൽ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ പ്രിസർവ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനെഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ കഴുകി ഉണക്കിയ ഒരു ഗ്ലാസ് ജാറിൽ നമുക്ക് എടുത്ത് സൂക്ഷിക്കാം. ഗ്ലാസ് ജാറാണ് ഞാൻ പ്രിഫർ ചെയ്യുക പ്ലാസ്റ്റിക് പാത്രത്തിനേക്കാളും. അപ്പോൾ അതൊരു നല്ല എയർ ടൈറ്റായ ഒരു ലിഡൊക്കെയുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഒരു 5-10 ദിവസം നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ ഇത് അത്ര ഒരു 3-4 ദിവസം നമ്മൾ എത്ര അളവ് ഫിഷൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി ഈ ഒരു പച്ച കുരുമുളകിൻ്റെ ഒരു പേസ്റ്റ് കൊണ്ട് ഒരു മത്തി ഫ്രൈ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് 4 മത്തി എടുത്ത് നല്ല കട്ട് ചെയ്ത് ക്ലീനാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് നമുക്ക് പച്ച കുരുമുളകിൻ്റെ ഈ ഒരു പേസ്റ്റ് ചേർക്കാം. പിന്നെ ഇതിൽ പിന്നെ വേറെ ഒന്നും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതൊരു ഒരു വലിയൊരു സ്പൂണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മീൻ എത്ര എടുക്കുന്നതെന്നുള്ള അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടിടാം. കുറച്ചും കൂടി ഉപ്പ് എന്തായാലും വേണം. മത്തിക്കും കൂടിയുള്ള ഉപ്പ് വേണ്ടേ. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പെടുക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതായത് ചെറുനാരങ്ങ വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീരെടുക്കാം. പിന്നെ കുറച്ചും കൂടി വിനെഗർ ആഡ് ചെയ്താലും മതി. ഞാനിവിടെ വാളംപുളി എടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഒരു അത് അരച്ച് വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നാലും മിഥുനയും മീനൊക്കെ കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററാക്കാം. ഇനി ഈ ഒരു മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ മീൻ എടുത്തിട്ട് ക്ലീനാക്കി വെച്ച മീൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നിൽക്കുന്നതാണ് നല്ലത്. എല്ലായിടത്തും ഒന്ന് ആ ഒരു കുരുമുളകിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സമയത്തിനനുസരിച്ചിട്ട് കൂട്ടം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വെക്കാം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സമയം കൂടി, ഞാനൊരു 10 മിനിറ്റാണ് വെച്ചത്. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഓരോ മീനായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ ഷാലോ ഫ്രൈയാണ് ചെയ്യുന്നത്. ഈ പച്ചക്കുരുമുളക് ചേർത്തിട്ട് മീൻ ഫ്രൈ ചെയ്യുന്നത് ഇതൊക്കെ ഫ്രൈ ചെയ്യാത്തവരുണ്ട്. എന്തായാലും ഫ്രൈ ചെയ്ത് വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ റെഡ് ചില്ലി ഇട്ട് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. അത് മിക്സ് ചെയ്യരുത്. ഈ ഇതിൻ്റെ അടിഭാഗം വേവുന്നത് അനുസരിച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും കൂടി ചതച്ചിടുന്നുണ്ട്. അത് ഭയങ്കര ഒരു വേറൊരു ഫ്ലേവറാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറേയൊക്കെ ഈ വെളുത്തുള്ളീൻ്റെ ഇടുന്നത് കാരണം കുറേയൊന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് മാത്രമല്ല, അത് കഴിക്കാനും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മെയിൻ ഇപ്പം 2 ഭാഗവും അരിഞ്ഞിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.